നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ശ്രീദേവി. നമുക്കിന്ന് മുട്ടുവേദനയെക്കുറിച്ച് കൂടുതൽ അറിയാം. മുട്ടുവേദന ഇന്ന് വാർദ്ധക്യത്തിന് മുമ്പ് തന്നെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു വാദരോഗ ലക്ഷണമാണ്. സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കൊണ്ടാണ് മുട്ടുവേദന കൂടുതലായും കണ്ടുവരുന്നത്. മുട്ടുവേദനയുടെ കാരണങ്ങൾ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ കൊണ്ടോ, സന്ധി രോഗങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന സന്ധി വീക്കം, മുട്ടിനുണ്ടാകുന്ന തേയ്മാനം, ഇതൊക്കെ കൊണ്ടാണ് മുട്ടുവേദന ഉണ്ടാകുന്നത്. ഇനി മുട്ടുവേദനയും അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽമുട്ടിലുണ്ടാകുന്ന വേദനയും വീങ്ങലും, മുട്ട് മടക്കാനും നിവർത്താനും വിഷമം, കുറച്ചു നേരം ഇരുന്ന ശേഷം എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി രോഗനിർണയം എങ്ങനെ എന്ന് നോക്കാം. രോഗനിർണയത്തിന് രോഗിയുടെ വിശദമായ പരിശോധനയും രക്തപരിശോധനകൾ, എക്സ്റേ തുടങ്ങിയവയും ഉപയോഗിക്കാറുണ്ട്. മുട്ടുവേദന എങ്ങനെ മാറ്റാം? വിശ്രമവും കൃത്യമായ ഭക്ഷണ ക്രമീകരണവും ആയുർവേദ ഔഷധങ്ങളും വഴി മുട്ടുവേദന ഒരു പരിധിവരെ ലഘൂകരിക്കാനാകും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ശരീരഭാരം നിയന്ത്രിക്കണം മുട്ടുവേദന ഉള്ളവർ എന്ന് പറയുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്. മുട്ടുകളുടെ ജോലി ഭാരം കുറയ്ക്കുവാനായിട്ടാണ് ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഇനി അടുത്ത സംശയം പലരുടെയും ഇതാണ്, എന്തുകൊണ്ടാണ് മുട്ടുവേദന ഉള്ളവർക്കും പ്രത്യേകമായിട്ട് തൈലങ്ങൾ കൊടുക്കുന്നത് കാൽമുട്ടിൽ പുരട്ടുവാനായിട്ട് എന്നുള്ളതാണ്. വാദത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന വേദനയും മുട്ടിന്റെ അഥവാ സന്ധിയുടെ തേയ്മാനവും കുറയ്ക്കുവാനായിട്ടാണ് സ്നിഗ്ധതയുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് ഉഴിയുവാൻ നിർദ്ദേശിക്കാറുള്ളത്.